subscribe now and press the bell icon. Hi, hello, assalamu alaikum. അപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടി പൊട്ടിക്കുന്ന വീഡിയോയാണ്. നാട്ടിൽ നിന്ന് ഇക്കാൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അന്ന് ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പം അത് പൊട്ടിക്കാണ്. അപ്പോൾ അതിൽ കരയറ്റ സാധനങ്ങളൊന്നും ഇല്ല, കരയറ്റ ഫുഡ് ഐറ്റംസ് തന്നെയാണ് കൊടുത്തു വിടാറ് ഉമ്മ. അപ്പോൾ 2 മാസം മുമ്പ് ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കൂടുതലായിട്ടൊന്നും വേണ്ട, ഫുഡ് ഐറ്റംസ് മാത്രം മതി. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ഡ്രസ്സും എനിക്കും ഇക്കാക്കും മക്കൾക്കൊക്കെ ഡ്രസ്സും മക്കൾക്ക് അതിൽ എനിക്ക് വേണ്ട ഫാൻസി ഐറ്റംസും അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും വേണ്ട, കുറച്ച് ബീഫ് അങ്ങനെയുള്ളതൊക്കെ കാര്യമായിട്ട് ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപാടന്നെ ആദ്യം ഉമ്മാൻ്റെ സാധനങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മക്കളും അതിൻ്റെ ഒപ്പം പൊട്ടിക്കാനുണ്ട്. അവർക്കിതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലച്ചു അപ്പൂസൊക്കെ ഒപ്പം നടക്കുന്നുണ്ട്. അപ്പം അമ്മ എല്ലാ പ്രാവശ്യവും ആരെങ്കിലും നാട്ടിൽ നിന്ന് വരാനുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തുവിടും. മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിട്ട് അമ്മ കൊടുത്തുവിടുക. അവർ ഇങ്ങനെ എല്ലാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ എന്തെങ്കിലും ആയിട്ട് കൊടുത്തുവിടാറുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഉണ്ണിയപ്പം കൊടുത്തിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു. അപ്പോൾ ഉമ്മ കൊടുത്തിട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് ആദ്യം നോക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷമയില്ല. അതിലെന്തൊക്കെയാണ് അത് പൊട്ടിക്കാഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതാ ചക്കപ്പൂരിയുണ്ട്, പിന്നെ പാൽ കേക്ക്, പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് നോക്കാൻ, അത് കഴിഞ്ഞിട്ടാണ് ഇക്കാക്ക് തിരിച്ച് ഫ്രണ്ടിനെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി ആക്കാൻ. അപ്പോഴേക്കും ഇക്കാൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ഒന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. ചിപ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഫ്രണ്ടും കൂടി തിരിച്ചു പോയി. ഇക്കാന് ഫ്രണ്ടിനെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് ഇക്ക പോയി. പിന്നെ ലച്ചാണ് ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചു വെക്കണത്. അപ്പോൾ അത് അവരുടെ ഡ്രസ്സ് തന്നെ ആദ്യം തുറന്നു നോക്കുകയാണ്. മക്കൾക്ക് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവരുടെ ഡ്രസ്സ് അവൾ ആദ്യം വെച്ച് നോക്കുകയാണ്. അപ്പം അമ്മൻ്റെ അടുത്ത് ഞാൻ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മക്ക് കുട്ടികൾക്ക് ഒരാൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും അവർക്ക് അവർ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ഡ്രസ്സ് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ പാൻറ്റിലേക്കുള്ള ഒരു ടോപ്പും ഉണ്ട്, അച്ഛനുള്ളൊരു ടോപ്പാണ്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. അപ്പം ഞാൻ ഒരു വലുതാവല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലെങ്ത്ത് കുറവാണെങ്കിൽ പിന്നെ അത് ഭയങ്കര സങ്കടമാവില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊടുത്തു വിട്ടിട്ട് അത് അവർക്ക് എത്തണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമില്ല. അപ്പം നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂടുതലല്ലോ നോക്കിയിട്ട് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അപ്പൂസിൻ്റെ ഒരു ട്രൗസറും കുപ്പായാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചിട്ട് അമ്മ നേരത്തെ തന്നെ കൊടുത്തു വിട്ടതാണ്. ഇനി ആ ടൈമാകുമ്പോൾ ആരും വരാനില്ലെങ്കിൽ പിന്നെ ഒന്നും കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബർത്ത്ഡേൻ്റെ പ്രതീക്ഷിച്ചിട്ട് അവന് അങ്ങനെ ഒരു ട്രൗസറും കുപ്പായം കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അത് ലച്ചു ഏൽപ്പിച്ചിട്ടുള്ളൊരു മൈലാഞ്ചി കൊടുത്തുവിടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാൻ്റെ അടുത്ത്. അപ്പം അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ലച്ചുവിനെ ആകെ പറയാനുള്ളത് മൈലാഞ്ചി, വള, ഹെയർ ബെൻഡ്, അവൾക്ക് കാര്യമായിട്ട് ഇഷ്ടമുള്ളത് അതൊക്കെയാണ്. അപ്പോൾ അത് ആ ഡ്രസ്സിലേക്ക് മാച്ചായിട്ടുള്ള ഹെയർ ബെൻഡും അതിലേക്കുള്ള വളയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണ്. ഭംഗിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ കിട്ടിയ പാടന്നെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്.
കുട്ടികൾക്ക് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ. പിന്നെ ഇതാ വള ഇട്ട് നോക്കിയിട്ടുണ്ട്, വള കറക്റ്റായിട്ട് അവളെ കയ്യിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ കൊടുത്തിട്ടിട്ടുള്ള മറ്റൊരു സാധനമാണ് സേവനാഴി, നൂൽപുട്ടുണ്ടാക്കുന്ന സേവനാഴി. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ഇങ്ങനെ മാവിട്ട് കഴിഞ്ഞാൽ അതിൽ അമർത്തിയിട്ട് മാവ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് കുറേ മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലെന്തോ ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ അതോർത്ത് വീണ്ടും ഒരു സേവനാഴിയും കൂടി കൊടുത്തിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടൊരു പേക്കും കൂടി ഉണ്ട്, അതെന്തൊക്കെയാണെന്നില്ലത് നോക്കാം. അപ്പോൾ അതിലുള്ളതാണ് കുറച്ച്, ഇത് ബോട്ടിയാണ്, ഇക്കാൻ്റെ ഫേവറേറ്റാണ് ബോട്ടി. അപ്പോൾ അതുണ്ട്. പിന്നെ കുറച്ച് ബീഫ്. അപ്പോൾ അതൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും കേടുവരും എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ പിന്നെ ചിപ്സും പപ്പടം പാൽക്കേക്ക്. ഇത് ഈ കേക്ക് ഇക്കാൻ്റെ ഫേവറേറ്റ്, അപ്പോൾ കേൾപ്പിച്ചിട്ടുള്ളതാണ് ആ കേക്കും പപ്പടം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.